എക്സല് ടൈം, അതായത് സമയത്തെ റൗണ്ട് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. സമയത്തെ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് മുന്നോട്ടേക്കോ പുറകോട്ടേക്കോ 15 മിനിറ്റിൻ്റെ, 30 മിനിറ്റിൻ്റെ, 1 മണിക്കൂറിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് റൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കാവുന്ന ഫോർമുലകൾ നോക്കാം. 6:30 AM എന്ന ടൈമിനെ, അതായത് രാവിലെ 6:03 എന്ന സമയത്തെ, അത് കഴിഞ്ഞ് വരുന്ന 30 മിനിറ്റിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് അഥവാ ഗുണിതമായിട്ട് റൗണ്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനുവേണ്ടി നമ്മൾ എക്സലിലെ സീലിംഗ് ഫംഗ്ഷനാണ് ഉപയോഗിക്കുക. ഇസെല് സെലക്ട് ചെയ്യുന്നു, ഈക്വൽ സീലിംഗ് ഫംഗ്ഷൻ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, സീലിംഗ് ഫംഗ്ഷനുള്ളിലെ ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ് നമ്പർ, സമയം കണ്ടെയ്ൻ ചെയ്യുന്ന സെൽ സെലക്ട് ചെയ്യുക, കോമ, രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് സിഗ്നിഫിക്കൻസ്. ഇവിടെ സമയത്തെ 30 മിനിറ്റിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് നമുക്ക് റൗണ്ട് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഡബിൾ കോട്ട്സ് 0:30, ഡബിൾ കോട്ട്സ്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. നോക്കുക, 6:30 AM 6:30 AM ആയിട്ട് മാറിയത് കാണാം. ഇനി ഫോർമുല താഴെ കോപ്പി ചെയ്യുന്നു. നോക്കുക, 9:22 PM 9:30 PM ആയിട്ട് മാറി. ഫോർമുല വീണ്ടും താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. ഇതേ രീതിയിൽ സമയത്തെ 15 മിനിറ്റിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് മുന്നോട്ടേക്ക് റൗണ്ട് ചെയ്യാനായിട്ട് ഈക്വൽ സീലിംഗ് ഫംഗ്ഷൻ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, സമയം കണ്ടെയ്ൻ ചെയ്യുന്ന സെല് സെലക്ട് ചെയ്യുക, കോമ, സിഗ്നിഫിക്കൻസ്, ഡബിൾ കോട്ട്സ്, 0:15, ഡബിൾ കോട്ട്സ്, എൻ്റർ. നോക്കുക, 6:30 AM 6:15 AM ആയിട്ട് മാറി. ഫോർമുല താഴേക്ക് കോപ്പി ചെയ്യുന്നു. 9:22 PM 9:30 PM ആയിട്ട് മാറി. ഫോർമുല വീണ്ടും താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. ഇനി സമയത്തെ 60 മിനിറ്റിൻ്റെ അഥവാ 1 മണിക്കൂറിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് മുന്നോട്ടേക്ക് റൗണ്ട് ചെയ്യാനായിട്ട് ഈക്വൽ സീലിംഗ് ഫംഗ്ഷൻ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, സമയം കണ്ടെയ്ൻ ചെയ്യുന്ന സെല് സെലക്ട് ചെയ്യുക, കോമ, സിഗ്നിഫിക്കൻസ്, 60 മിനിറ്റ് അഥവാ 1 മണിക്കൂറിന് വേണ്ടി, ഡബിൾ കോട്ട്സ്, 1:00, ഡബിൾ കോട്ട്സ്, എൻ്റർ. നോക്കുക, 6:30 AM 7 AM ആയിട്ട് മാറി. ഇനി ഈ ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. ഇവിടെ നമ്മൾ സമയത്തെ മുന്നോട്ടേക്കാണ് റൗണ്ട് ചെയ്തത്. ഇനി പുറകോട്ടേക്ക് എങ്ങനെയാണ് റൗണ്ട് ചെയ്യുന്നത് നോക്കാം. 6:13 AM 30 മിനിറ്റിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് പുറകോട്ടേക്ക് റൗണ്ട് ചെയ്യാനായിട്ട് ഈക്വൽ ഫ്ലോ ഫംഗ്ഷൻ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, സമയം കണ്ടെയ്ൻ ചെയ്യുന്ന സെല് സെലക്ട് ചെയ്യുക, കോമ, സിഗ്നിഫിക്കൻസ്, 30 മിനിറ്റിന് വേണ്ടി, ഡബിൾ കോട്ട്സ്, 0:30, ഡബിൾ കോട്ട്സ്, എൻ്റർ. നോക്കുക, 6:13 AM 6 AM ആയിട്ട് മാറി. ഇനി ഫോർമുല താഴെ കോപ്പി ചെയ്യുന്നു. 9:22 PM 9 PM ആയിട്ട് മാറി. ഇതേ രീതിയിൽ 1 മണിക്കൂറിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് സമയത്തെ പുറകോട്ടേക്ക് റൗണ്ട് ചെയ്യാനായിട്ട് ഈക്വൽ ഫ്ലോ ഫംഗ്ഷൻ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, സമയം കണ്ടെയ്ൻ ചെയ്യുന്ന സെല് സെലക്ട് ചെയ്യുക, കോമ, ഡബിൾ കോട്ട്സ്, 1:00, ഡബിൾ കോട്ട്സ്, എൻ്റർ. ഇനി ഫോർമുല താഴേക്ക് കോപ്പി ചെയ്യുന്നു. ഇനി സമയത്തെ മുന്നോട്ടേക്കും പുറകോട്ടേക്കും റൗണ്ട് ചെയ്യുന്നതിന് പകരം 15 മിനിറ്റിൻ്റെ അല്ലെങ്കിൽ 30 മിനിറ്റിൻ്റെ തൊട്ടടുത്ത മൾട്ടിപ്പിൾ ആയിട്ട് റൗണ്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 6:30 AM തൊട്ടടുത്ത 15 മിനിറ്റിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് റൗണ്ട് ചെയ്യാനായിട്ട് ഈക്വൾ എം റൗണ്ട് ഫംഗ്ഷൻ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, സമയം കണ്ടെയ്ൻ ചെയ്യുന്ന സെല് സെലക്ട് ചെയ്യുക, കോമ, മൾട്ടിപ്പിൾ എന്ന ആർഗ്യുമെൻറ്റിൻ്റെ സ്ഥാനത്ത് ഡബിൾ കോട്ട്സ്, 0:15, ഡബിൾ കോട്ട്സ്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. നോക്കുക, 6:30 AM 6 AM ആയിട്ട് മാറി. ഫോർമുല താഴേക്ക് കോപ്പി ചെയ്യുമ്പോൾ 6:13 AM 6:15 AM ആയിട്ട് മാറിയത് കാണാം. നേരത്തെ പറഞ്ഞ പോലെ 15 മിനിറ്റിൻ്റെ തൊട്ടടുത്ത മൾട്ടിപ്പിൾ ആയിട്ടാണ് ഇവിടെ സമയം റൗണ്ട് ചെയ്യപ്പെടുന്നത്. വീണ്ടും ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. തൊട്ടടുത്ത 1 മണിക്കൂറിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് സമയത്ത് റൗണ്ട് ചെയ്യാനായിട്ട് ഈക്വൽ എം റൗണ്ട് ഫംഗ്ഷൻ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ടൈം കണ്ടെയ്ൻ ചെയ്യുന്ന സെല് സെലക്ട് ചെയ്യുക, കോമ, ഡബിൾ കോട്ട്സ്, 1:00, ഡബിൾ കോട്ട്സ്, എൻ്റർ. ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യും. മറ്റൊരു എക്സൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.